ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഹരിശങ്കർ. ഇന്നത്തെ ചോദ്യം ഇതാണ്, മനുഷ്യന് മൂന്നാമതൊരു കണ്ണുണ്ടോ, അല്ലെങ്കിൽ എന്താണ് തൃക്കണ്ണ്? പീനിയൽ ഗ്ലാൻഡ് എന്തിനാണ്? ഭാവി നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കുമോ? അതെ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഭാവി പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കും. സോ വളച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ സെൻട്രലായി, അല്ലെങ്കിൽ തേർഡ് വെർട്ടിക്കലായി സ്ഥിതി ചെയ്യുന്നതാണ് പീനിയൽ ഗ്ലാൻഡ്. ഈ പീനിയൽ ഗ്ലാൻഡ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മെലറ്റോണിൻ ആണ് നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, നിങ്ങളുടെ ഉറക്കത്തിന്, നിങ്ങളുടെ റീപ്രൊഡക്ഷന് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. റിതം ഓഫ് സിക്കാഡ എന്ന് വിളിക്കുന്നു. ഇത്രയും ഫംഗ്ഷൻസ് ചെയ്യുന്ന പീനിയൽ ഗ്ലാൻഡിന്റെ വലുപ്പം വെറും ഒരു മഴത്തുള്ളിയോളം മാത്രമാണ്. അതെങ്ങനെ തേർഡ് ചെയ്യാവുന്നു? യോഗയിൽ ആജ്ഞാചക്രം എന്ന് വിളിക്കുന്നതാണ് മെഡിക്കൽ സയൻസിൽ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ ആജ്ഞാചക്രം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മുന്നിൽ ഭാവി പ്രെഡിക്റ്റബിൾ ആണ്. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആജ്ഞാചക്രം ആക്ടിവേറ്റ് ചെയ്യാം. മെഡിക്കൽ സയൻസിൽ പീനിയൽ ഗ്ലാൻഡ് ഒരു മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചുള്ള കോൺഷ്യസ്നെസ്സിനെ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, യോഗയിൽ ആറാമത്തെ ചക്രമായ ആജ്ഞാചക്രം ഒരു മനുഷ്യനെ അവന്റെ ഭാവി പ്രെഡിക്റ്റബിൾ ആക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ഈ ഒരു വീഡിയോ കണ്ട് അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 4 ദിവസം കൊണ്ടോ, ഒരു 10 ദിവസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ നടക്കുന്ന ഒരു മിറാക്കിൾ അല്ല. നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ദിവസം, അല്ലെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരും. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിൽക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് ഹാർട്ട് എന്നത് എല്ലാവർക്കും അറിയാം. ഈ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ അതിനു ചുറ്റും, നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പീനിയൽ ഗ്ലാൻഡുമായി കണക്ട് ചെയ്യുമ്പോഴാണ് പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ആജ്ഞാചക്രം ആക്ടിവേറ്റ് ആവുന്നത്. നിങ്ങളിപ്പോൾ കാല് രണ്ടും ക്രിസ് ക്രോസ് പൊസിഷനിൽ, അല്ലെങ്കിൽ പത്മാസനത്തിലോ അത്മ പത്മാസനത്തിലോ ഇരിക്കുക. നിങ്ങളെ രണ്ട് കണ്ണും പാതി അടഞ്ഞ നിലയിൽ, അല്ലെങ്കിൽ മൊത്തമായി അടഞ്ഞ നിലയിൽ, നിങ്ങളെ രണ്ട് കണ്ണിന്റെയും ഫോക്കസ് കറക്റ്റ് നിങ്ങളെ നെറ്റിയുടെ നടുവിലേക്ക് കൊണ്ടുവരും. നെറ്റിയുടെ നടുവിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഹാർട്ടിന്റെ പമ്പിംഗ്, അല്ലെങ്കിൽ അത് ചുറ്റും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വൈബ്രേഷൻ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളുടെ ശരീരം ഒട്ടാകെ പടരുന്നുണ്ട്. പതുക്കെ പതുക്കെ അത് നിങ്ങളുടെ കഴുത്ത്, നിങ്ങളുടെ ഫേസ്, അങ്ങനെ നിങ്ങളുടെ സെന്റർ ഓഫ് ബ്രെയിൻ, നമ്മളീ പറയുന്ന പീനിയൽ ഗ്ലാൻഡിലേക്ക് റേസ് ചെയ്യുന്നു. ആ വൈബ്രേഷൻ, അല്ലെങ്കിൽ ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പീനിയൽ ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഇതിന് മെഡിറ്റേഷനിൽ നിങ്ങൾ ഒരു ശാന്തമായ സ്ഥലത്തിരുന്ന് കൊണ്ട്, നിങ്ങളുടെ ഹാർട്ട് ബീറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, അതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു റിതം, റിതം ഓഫ് സിക്കാഡ എന്ന് പറയുന്ന റിതമായി നമ്മൾ മിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തിക്കുന്നു. പീനിയൽ ഗ്ലാൻഡിലേക്ക് നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫംഗ്ഷൻസിനെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനെ റൈസ് ചെയ്യുമ്പോഴാണ്, ഒരു കണ്ടിന്യൂസ് മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ ആജ്ഞാചക്രത്തെ, അല്ലെങ്കിൽ നമ്മുടെ തേർഡ് ഐനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ തെറ്റി. ഇതൊക്കെ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്തവർ, പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ചെയ്തവരാണ് ഇന്ന് ലോകം ഭരിക്കുന്നതെന്ന് ഞാൻ പറയുന്നു. ലോകത്തിന്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇല്ലുമിനാറ്റി, അവർ പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ചെയ്തവരാണ്, അല്ലെങ്കിൽ തേർഡ് ഐ ആജ്ഞാചക്രം ആക്ടിവേറ്റ് ചെയ്തവരാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും. അതെ, എന്റെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ. അതുവരെ ഐ എം സൈനിങ് ഓഫ്. ഹരിശങ്കർ.